നിങ്ങൾക്ക് നിങ്ങൾ അല്ല പോരെ എന്ന് ഖുർആനിലെ 39-ൽ 36-ൽ ചോദിച്ചാൽ പോരാ പോരാ, ജാറുകള് വേണം, മക്ബറുകൾ വേണം, ഔലിയാക്കൾ വേണം, അമ്പിയാക്കൾ വേണം, അവരോട് തേടണം, അവരെ വിടാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ജനപദത്തെ ഇവിടെ തീർത്തെടുത്തതാണ് പ്രിയപ്പെട്ടവരെ ഈ സമൂഹം പഴക്കാനുള്ള കാരണം. അള്ളാഹു പറയാണ് സൂറത്ത് സഫിൽ, അതെ 9, 10, 11 ആയത്തുകൾ വായിച്ച സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളായ യുവാക്കളെ, മുസ്ലിങ്ങളെ, മുസ്ലിം കുടുംബത്തിൽ ജനിച്ച പ്രായം ചെന്നവരെ ഓർക്കുകയും അല്ല പറയാണ് സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് വേദനാജനകമായ നരകശിക്ഷയിൽ നിങ്ങളെ മോചിപ്പിക്കുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെയോ? അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസമാണ്, അതിൽ ശിർക്ക് വരരുതേ. ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളതാണ് അതിൽ ശിർക്ക് വരരുതേ, അതിൽ കുഫ്ർ വരരുതേ. നിങ്ങൾ നാളെ നരകത്തിന്റെ ആ തീജ്വാലയിൽ ഞെരിഞ്ഞമർന്നവർ ഞാനാവരുത്, എന്റെ കുടുംബമാകരുത്, എന്റെ മക്കളാകരുത്, എന്റെ മാതാപിതാക്കളാകരുത്, എന്റെ നാട്ടുകാരാകരുത്, ഞാൻ ജനിച്ചു വീണ കേരളക്കാരാകരുത്, മലയാളികളാകരുത് എന്ന ആഗ്രഹമല്ലാതെ അല്ലാഹുവാണ് സത്യം എന്റെ പ്രിയപ്പെട്ടവരെ, എന്നൊന്നും മനസ്സിലില്ല, അല്ലാഹുവാണ് ഈ ഒരൊറ്റാഗ്രഹം. അതിനുവേണ്ടിയാ ചീത്ത കേട്ടത്, അതിനുവേണ്ടിയാ തൂക്കുപിടികൾ കേൾക്കുന്നത്, അതിനുവേണ്ടിയാ ബഹിഷ്കരണങ്ങൾ ഏറ്റുവാങ്ങുന്നത്, അതെ മുജാഹിദുകളുടെ നേതാക്കന്മാരെല്ലാം ഇതിനുവേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. അല്ലാതെ ഒരാളുടെ അധികാരത്തെ ഇല്ലാതാക്കാൻ, ഒരാൾക്ക് വലിയ പബ്ലിസിറ്റി കിട്ടുന്നത് ആയിക്കോ അന്ന് തന്ന ഗിഫ്റ്റല്ലേ, ഞങ്ങൾക്കതിൽ പ്രശ്നമില്ല. പക്ഷേ നാളെ മഹ്ശറയിലേക്ക് ഈ ജനങ്ങളെ വിളിക്കുമ്പോ തെറ്റിപ്പോകല്ലേ എന്നാ ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചോളൂ, ചാപ്പനങ്ങാടിയിൽ ഒരു ബാപ്പു മുസ്ലിയാരുണ്ട്, ആ മുസ്ലിയാരെ പറ്റി ഒരു മൊയ്ലിയാര് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുകയും എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സമുദായം എന്നതിനെ കുറിച്ച്. ചാപ്പനങ്ങാടി വാപ്പനൊരു പാപ്പാനെ കുറിച്ച് പറയലുണ്ട്, എനിക്ക് വാപ്പനൊരു പാപ്പാന്റെ മുന്നേക്ക് പോകാൻ പേടിയുണ്ട്. എന്തുകൊണ്ട്? എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് വാപ്പനൊരു പാപ്പ അറിഞ്ഞിട്ടുണ്ടാവും ചൊല്ലുണ്ടോ? എന്ത് ചെയ്യും ഞാൻ, എന്ത് പ്രവർത്തിച്ചാലും എന്ത് ചെയ്താലും വാപ്പനൊരു പാപ്പ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് വാപ്പോലൊരു പാപ്പന്റെ മുന്നിൽ ഇരിക്കാൻ വലിയ പേടിയില്ല, മുന്നിൽ നിന്നിട്ട് പോന്നിട്ട് പിന്നെ അങ്ങനെ കഴിഞ്ഞുകൂടാനാണ് പേടി. കാരണം പിന്നെ എന്ത് ചെയ്താലും ചെന്നാ വാപ്പോലൊരു പാപ്പ അതിനെ കുറിച്ചാ ചോദിക്കാം, അതുകൊണ്ട് വലിയ പേടിയിരുന്നു. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു അപകടം മനസ്സിലായി. ഞാൻ ഈ സംഭവത്തെ മരവട്ടത്ത് ഉദ്ധരിച്ചപ്പോൾ ഞാൻ ജനങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചു. മനുഷ്യന്റെ വിധിയല്ല മലക്കുകളുടെ വിധി, എല്ലാവർക്കും അറിയാലോ. ഒരു മൊയ്ലിയാർ എനിക്ക് മറുപടി പറഞ്ഞപ്പോ, അവൻ മലക്കുകൾ കാണൂലേ, ആ മനുഷ്യർ കണ്ട എന്താ? ഞാൻ ഒരു കാര്യം ചോദിച്ചു നിങ്ങളോട്, മലക്കുകൾ കാണുന്നത് കാണാനുള്ള കരുത്ത് മനുഷ്യർക്കുണ്ട് ഉണ്ടോ? നിങ്ങളെ ഈ മുസ്ലിയാക്കന്മാര് ജനങ്ങളെ എങ്ങോട്ട് നയിക്കും? ഇതെന്താ പറഞ്ഞത്? ഇത് ചാപ്പനങ്ങാടിയിൽ ഒരു ബാപ്പു മുസ്ലിയൻ, അയാളെ കറാമത്താ പറയുന്നു. എന്തേ, എന്ത് ചെയ്താലും ഞാൻ എന്റെ വകയെ ഒന്നും ഉപയോഗിക്കില്ല, എന്ത് പ്രവർത്തിച്ചാലും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരറിയും. അയാളെ മുന്നിലിരിക്കാനല്ല, ഇരുന്നങ്ങ് പോന്നാൽ ചോദിക്കും. ഞാൻ ചോദിച്ചോട്ടെ, അല്ലാഹുക്ക് നൽകിയ സിഫത്തല്ലേ ഇത്? നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാൽ അറിയുന്നവനാരാ? ഇന്നഹു അലീമും ബിദാതി സുദൂർ, ഹൃദയത്തിലുള്ള അറിയുന്നവൻ അല്ലയാ? അല്ലേ അല്ലേ? നിങ്ങൾ പറ എന്തിനാണ്, എന്തിനാണ് ആളുകളെ കൊണ്ട് നിങ്ങൾ ശിർക്ക് ചെയ്യിപ്പിക്കും? ആലോചിച്ചു നോക്കേ. ഇനിയോ ബാപ്പു മുസ്ലിയാരെ, ചാപനങ്ങാടിക്കാരനായ ബാപ്പു മുസ്ലിയാരെ എന്ത് ചെയ്താലും കാണും. അപ്പൊ അയാൾ ഭാര്യയായിട്ട് ബന്ധപ്പെടുന്നതോ, അയാൾ ഭാര്യയായിട്ട് ബന്ധപ്പെടുന്നതോ അതും കാണും അത്രേ. മനുഷ്യന്റെ വിധിയും മലക്കിന്റെ വിധിയും ഇവിടെ മൊയ്ലിയാരോട് ചിലപ്പം മലക്കോ, മലക്ക് കാണൂലേ, മലക്കിന്റെ വിധിയാണോ മനുഷ്യനെ? ഞാൻ മനയാന്ന് മറുപടി പറഞ്ഞു. ഇന്നലെ ഖുറാപ്പിൽ എനിക്ക് മറുപടി പറഞ്ഞു. ഈ മരവട്ടത്ത് ഇൻഷാല്ലാ 31 നമ്മൾ 3-ാം റൗണ്ട് കൂട്ടും. ഇൻഷാല്ലാ നമ്മൾ വിടൂല, ഇവർ ഈ ശിർക്കിലേക്ക് ജനങ്ങളെ നയിക്കുന്ന നമ്മൾ വിടൂല. വേറൊരു വിരോധപരോടില്ല. ഇപ്പൊ പറഞ്ഞ എന്താ, നിങ്ങൾ ആലോചിച്ചൊരു മുസ്ലിയാര് നമ്മൾ ചെയ്യുന്നതൊക്കെ കാണും അറിയുന്നു വിശ്വസിക്കൽ ഇസ്ലാമികമായ വിധി എന്ന ചെറുപ്പക്കാരെ, പൊന്നേറെ മുസ്ലിം നിങ്ങൾ എങ്ങനെയൊന്ന് മനസ്സിലാക്കി. ഈ സമുദായം എന്തുകൊണ്ടാ അവരെ നേരിടുന്നത്? ഈ ശിർക്കാണ് പ്രചരിപ്പിക്കുന്നത്, ഈ കുഫ്റാൻ. നിങ്ങൾക്കറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അങ്ങനെ ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറ, നിങ്ങൾ പറ, നബീന്റെ ഭാര്യയുടെ പേരിൽ
വലിയൊരു വ്യഭിചാര ആരോപണം ഉന്നയിച്ചു. എല്ലാവർക്കും അറിയാലോ സൂറത്ത് നൂർ എന്ന് പറഞ്ഞൊരു അധ്യായം, ആർക്കതറിയാത്തത്? ആ സൂറത്ത് നൂർ പരിശോധിക്കുന്നതേ, ഇവർ എങ്ങോട്ടാണ് നമ്മൾ ക്ഷണിക്കുന്നത്? സൂറത്ത് നൂറിലെ 11 മുതൽ 24 31 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ പരിശോധിക്കേ. സുഫാനുമായി ആയിഷ ബിബി റളിയല്ലാഹു തആലയെ ബന്ധപ്പെടുത്തി ഒരു തോന്നിയാസ പ്രചരിപ്പിച്ചപ്പോ റസൂൽ പോലും വിശ്വസിച്ചുപോയി. അല്ലേ? പ്രചരണത്തിന്റെ ഊക്ക് കാരണം റസൂല് പോലും വിശ്വസിച്ചുപോയി. അന്ന് അവരുടെ മാല നഷ്ടപ്പെട്ടിട്ട് എല്ലാരും തെരയാണ്. അങ്ങനെയാ നേരം വകയിൽ അങ്ങനെ ആരോപണം ഉണ്ടായത്. സഫാനും ആയിഷ ബിബി ഒടുവിലായി അവരെ കണക്ട് ചെയ്ത് മുനാഫിക്കുകളെ തോന്നിയാസ പ്രചരിപ്പിച്ചു. നൗദുബില്ല, ഒരിക്കലും ചിന്തിക്കാനാവാത്ത പ്രചരണം. റസൂല് പോലും വിചാരിച്ചു പോയില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിച്ചില്ലേ? അവരൊക്കെ മഹാന്മാരായ അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലിയൊരു പ്രവാചകനുണ്ടോ? എന്റെ പുത്തന താടിയിലെ വിശ്വാസി സമൂഹമേ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ബാപ്പു മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എല്ലാം കാണും, എല്ലാറിയും, എന്ത് പ്രവർത്തി? അള്ളാഹുവിന്റെ റസൂലോ സ്വന്തം ഭാര്യയുടെ പേരിൽ ഒരു വലിയ വ്യഭിചാരോപണം പറഞ്ഞിട്ട് നബി പറഞ്ഞോ, ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല മാല നഷ്ടപ്പെട്ടപ്പോ തെരഞ്ഞ് മൂഷിഞ്ഞ് നടന്ന് കിട്ടിയില്ല. ഒടുവിൽ ഒട്ടക എഴുന്നേറ്റപ്പാണ് ആ ഒട്ടകത്തിന്റെ അടിയിൽ ഉണ്ടായത്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്ന് വരുന്നു. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപോൽ കാട്ടി പറഞ്ഞു എന്നും പ്രചരിപ്പിക്കുന്ന ഖുറാഫ മാലകളിലുള്ളതാ, മൊയ്തീൻ മാലയിലുള്ളതാ. ഖുർആന് തുല്യ എന്നല്ലേ പറഞ്ഞത്? ഖുർആന് പോലെയാണ് എന്നല്ലേ പറഞ്ഞത്? എന്ത് തോന്നിയാസമാണ് ഈ പുരോഹിതന്മാർ കേരള മണ്ണിൽ മനുഷ്യരെ പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ലാന്റെ റസൂലെ കാത്തു നിൽക്കാൻ അല്ലാഹയെ തറക്കുന്നതുവരെ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അല്ലേ? നബിക്കോ ഇനി അബൂബക്കർ സിദ്ദീഖാര ലോകത്തിലെ ഏറ്റവും വലിയ വലിയന്റെ മോള് അതാരി? ആയിഷ ബിബി റളിയല്ലാഹു തആലാ അൻഹാ പറഞ്ഞോ? അറിയാൻ കഴിഞ്ഞോ? കഴിഞ്ഞോ പ്രിയപ്പെട്ടവരെ? ഇല്ല, ഇല്ല, ഇല്ല. ഇനി എന്തിനധികം ബദർ യുദ്ധം കഴിഞ്ഞ് 10 സ്വഹാബികളെ മക്കയിലെ സ്ഥിതി വിവരങ്ങൾ അറിയാൻ പറഞ്ഞേച്ചിട്ട് അവരെ ചെറുകെട്ടി പിടിച്ചിട്ട് അല്ലാന്റെ റസൂലെ അറിഞ്ഞോ? അല്ലാ അറിയിച്ചു കൊടുത്തിട്ടല്ലാതെ റസൂലിന് പറയാൻ കഴിഞ്ഞോ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും നിങ്ങൾക്കറിയാലോ മാരക വേഷം ചേർത്ത് കൊടുത്തിട്ട് ആ വേഷം സഹാബി ഇങ്ങനെ കഴിച്ചിട്ട് നബീന്റെ മുമ്പിൽ പിടച്ചു പിടച്ചു വീണ് ആ സഹാബി മരിക്കുകയാണ്. റസൂലിന് അറിയാൻ കഴിഞ്ഞോ? സഹോദരങ്ങളെ, ഇതാ ഇവിടെ ഒരു മുസ്ലിയാർ ആരെന്ത് ചെയ്താലും കാണും, ആരെന്ത് ചെയ്താലും അറിയും. അതുകൊണ്ട് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരടുത്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാലോ മായിസ് റളിയല്ലാഹുവിനെ വ്യഭിചരിച്ചു. നബി അറിഞ്ഞോ? സഹാബത്ത് അറിഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹദറിനെ കാണുന്നില്ല. റസൂലല്ലാഹി അറിഞ്ഞോ? റസൂലല്ലാഹി ആളെ വിടുകയാൾ. സഹോദരങ്ങളെ, മുഹമ്മദ് നബിയെക്കാളും വലിയ ആളാണ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെന്ന് പ്രചരിപ്പിക്കുന്ന ഈ ഖുറാഫാത്ത്, ഈ മുസ്ലിയാക്കന്മാർ, ഈ ബാക്കവിമാർ, ഈ സഹാബിമാർ, ഈ ഫൈസിമാർ, അവരാണ് ഇസ്ലാമിക ലോകത്തിന്റെ അവധിയത്തിന്റെ കാരണമെന്ന് തിരിച്ചറിവ് നമുക്കിനിയെങ്കിലും ഉണ്ടാകേണ്ടതില്ലേ എന്ന് ന്യായമായ എന്റെ ചോദ്യത്തിന് സഹോദര മറുപടി കിട്ടേണ്ടതുണ്ട്. എവിടെ എത്തിക്കുന്നു?